2.5 CR 2.5 crore ഒരു വണ്ടിയുടെ റേറ്റ് വരുന്നത് വണ്ടിയുടെ നീട്ടം കാരണം നടന്നു നടന്നു വണ്ടിയുടെ സൈഡിലേക്ക് എത്തുന്നില്ല ഗൈസ് സംഭവമൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കൺസൾട്ടേഷൻ റൂമിൽ വന്നു ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവോക്ക് ഇറ്റ് ബ്ലോക്സ് ഓട്ടോണമി ഈസ് എൻ ഇല്ലൂഷൻ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ വീണ്ടും ഒരു ബസ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഏതാ വണ്ടി ഇത് കാണണ്ടേ ഇതാ ദ ലാർജസ്റ്റ് മൊബൈൽ ഐ ക്ലിനിക് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബസ് കോതമംഗലത്തുള്ള ഓജസ് കൂത്താട്ടോടത്തുള്ള ശ്രീധരീയം ആയുർവേദിക് ഐ ഹോസ്പിറ്റലിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മൊബൈൽ ഐ കെയർ യൂണിറ്റാണിത് അപ്പോൾ ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഡോക്ടർ എൻ പി പി നമ്പൂതിരിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ വണ്ടി മൊത്തത്തിൽ തന്നെ കണ്ടില്ലേ നല്ല ഒരു നീട്ടത്തിലുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ആ ഒരു പെയിൻ സ്കീമൊക്കെ നല്ല അടിപൊളിയാണ് വണ്ടിയുടെ നടന്ന് 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 ഒരു പരിവായി വണ്ടിക്ക് ചുറ്റും നല്ലൊരു നീളമാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നടന്ന് 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 വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് മുതൽ ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കണ്ടു തുടങ്ങാം എന്താണ് സംഭവം എങ്ങനെയാണ് വണ്ടി വണ്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കിനി മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം വണ്ടിയുടെ ആ മുകളിലായിട്ട് തന്നെ മൊബൈൽ ആയുർവേദിക് ഐ ക്ലിനിക് എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ വൈപ്പേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ടിപ്പിക്കൽ എയർബസിലുള്ള പോലത്തെ ഒരു ബട്ടർഫ്ലൈ വൈപ്പേഴ്സാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതിന് താഴത്തേക്ക് നോക്കുവാണെങ്കിൽ അതാ ശ്രീധരീയം ഐ ഓഫ് ആയുർവേദം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം ന്യൂമാറ്റിക്കലാണ് വർക്ക് ചെയ്യുന്നത് കണ്ടോ ഇതാ ഇങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ വർക്കിംഗ് വരുന്നത് ഹൈഡ്രോളിക്സ് എന്നാൽ ഇതൊരു ന്യൂമാറ്റിക്കലാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് കൂടാണ്ട് തന്നെ വണ്ടിയുടെ ചാസി മേടിക്കുമ്പോഴുള്ള ആ ഒരു ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവമാണ് വണ്ടിയുടെ ഫ്രണ്ടിലെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് അവനിപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടിയുടെ ഒരു ഹെഡ്ലൈറ്റ് സെക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ വണ്ടിയിലൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഡി ആറിലും ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റേഴ്സ് ഫോഗ് ലൈറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു കൺസോളായിട്ടാണ് ഈ ലൈറ്റിൻ്റെ ഒരു സംഭവം എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മളിവിടെ നോക്കുകയാണിതാ നമ്മുടെ വണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഓജസ്സാണ് ഓജസിൻ്റെ വാട്ടർ മാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഓജസ് നിർമ്മിച്ചിരിക്കുന്ന അവരുടെ ഒരു ലേറ്റസ്റ്റ് ഡിസൈനിലാണ് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നേരെ വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈൽ എങ്ങനെയാണ് നോക്കാം ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അയ്യവാ എന്നാ പറയുക ഒരു അടിപൊളി സ്റ്റിക്കർ വർക്കാണ് വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് ആ ഒരു ഈ സംഭവത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഇതിലാണ് ഈ ഒരു സംഭവം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിങ്ങനെ ക്ലിയർ കോട്ടോട് കൂടി വരുന്ന ഒരു സ്റ്റിക്കർ വർക്ക് നമുക്ക് പറയാം കാരണം ഒട്ടും പൊളിഞ്ഞു പോരുമെന്ന് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇതിലില്ല അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സ്റ്റിക്കർ വർക്കാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് നോക്കുവാണെങ്കിൽ ഇത്രയും വലിയൊരു ഡോറാണ് ഡ്രൈവർ ക്യാബിനിൽ കൊടുത്തിരിക്കുന്നത് അതിൽ കയറാനായിട്ട് ഒരു രണ്ട് ഫൂട്ട് സ്റ്റെപ്പും ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാബിൻ്റെ അകത്തേക്ക് വണ്ടിയുടെ ലാസ്റ്റ് വരാം ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 22.5 ഇഞ്ച് സൈസിലുള്ള അലോയ് വീൽസാണ് വണ്ടിയിൽ വരുന്നത് അപ്പോൾ അതിനൊരു ഓജസിൻ്റെ തന്നെ സ്വന്തമായ രീതിയിലുള്ള ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ ക്യാബിൻസ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ അപ്പോൾ ഈ ഓരോ ക്യാബിനും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ആദ്യത്തെ ക്യാബിനിൽ ഇരിക്കുന്നത് ഇതാ
സ്പ്ലിറ്റ് എ സിയുടെ ഒരു ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ ടോട്ടലി ഒരു 3 എ സി യൂണിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയാണ് വണ്ടിയുടെ ഡീസൽ ടാങ്ക് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ആ ഒരു സെക്കൻഡ് എ സിയുടെ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുങ്ങൾ പയ്യത് ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്യാബിനിലും സ്പ്ലിറ്റ് എ സിയുടെ തന്നെ തേർഡ് എ സിയുടെ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് കഴിഞ്ഞിട്ടുള്ളൊരു ക്യാബിനുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ക്യാബിനിൽ പറയുവാണെങ്കിൽ ഇതാ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസാണ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ എ സി കറണ്ടിനുള്ള ഒരു ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു സ്ഥലം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അടച്ചിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം വണ്ടിയുടെ. അയ്യോ, അപ്പോൾ ഇതാണ് ഓവറോൾ ഈ ഒരു വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഇതാ വണ്ടിയുടെ മുകളിലായിട്ട് സി സി ടി വി ക്യാമറാസ് നമുക്ക് കാണാൻ സാധിക്കും. വണ്ടി മൊത്തത്തിൽ ഒരു 13 ക്യാമറാസാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. കാരണം വണ്ടിയുടെ അകത്തും പുറത്തുമായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ഒരു സി സി ടി വി ക്യാമറാസ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത്തിലുള്ള ഒരു വണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ബാക്കിൽ ഓവറോൾ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റ്സും പിന്നെ അവരുടെ കുറേ റൈറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ടെയിൽ ലാംസും റിവേഴ്സ് ലൈറ്റും റിവേഴ്സ് ക്യാമറ എല്ലാം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ അപ്പുറത്തെ ഒരു പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ അപ്പുറ സൈഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇപ്പുറ സൈഡിലും കുറച്ച് ക്യാബിൻസ് ഒക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ക്യാബിൻ നോക്കുവാണെങ്കിൽ ഇതൊരു സ്റ്റോറേജ് സ്പേസാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്യാബിനിലൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. അടുത്തൊരു ക്യാബിൻ എന്ന് പറയുന്നത് ഇതൊരു വണ്ടിയുടെ ജനറേറ്റർ യൂണിറ്റ് ഇരിക്കുന്ന ഒരു ക്യാബിനാണ്. ഇതൊരു കൈ കൊണ്ട് വലിച്ചു നീങ്ങില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് കൈ കൊണ്ട് പിടിച്ച് വലിക്കേണ്ട വരും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ജനറേറ്റർ യൂണിറ്റ്. 7 KV ഹോണ്ടയുടെ സെൽഫ് സ്റ്റാർട്ടുള്ള ജനറേറ്ററാണ് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് ഇത്രയും ഓപ്പൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് ജനറേറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലോ അല്ലെങ്കിൽ ബാക്കി കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അത് അടച്ചു വെച്ചിട്ട് വണ്ടിയുടെ ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം. ഇതാ അത് ഇവിടെ നിന്ന് അടഞ്ഞു പോക്കോളും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു ക്യാബിൻ നോക്കുവാണെങ്കിൽ ഇതാ ഒരു ക്യാബിനും കൂടി ഉണ്ട് നമുക്ക് വണ്ടിയിൽ നോക്കാനായിട്ട്. ഇതാ ഇതാണ് നമ്മുടെ അടുത്തൊരു ക്യാബിൻ എന്ന് പറയുന്നത്. വണ്ടിയുടെ സ്പെയർ വീലും രണ്ട് ബാറ്ററീസും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്യാബിനൊക്കെയാണ് നമ്മുടെ വണ്ടിയിലുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ടോട്ടൽ ലെങ്ത്ത് എന്ന് തന്നെ പറയുവാണെങ്കിൽ 12 മീറ്റർ ലെങ്ത്തും 2.6 മീറ്റർ വിട്ടും ഉള്ള ഒരു വലിയ ഒരു പടുകൂറ്റിന് വണ്ടിയാണ് നമ്മളിന്ന് വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ARAI ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മുടെ ഓജസ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബസ്സാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ബസ്സിനകത്ത് എന്തൊക്കെ സംഭവങ്ങളെന്ന് കാണാം. അപ്പോൾ ഈ സംഭവത്തിന് ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്താ സംഭവങ്ങൾ എങ്ങനെയാണെന്നൊക്കെ. ആദ്യം ഫ്രണ്ടിലത്തെ ഡോർ ഓപ്പണായി, അതുപോലെ ബാക്കിലെ ഡോറും ഓപ്പണായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്റ്റെയർ കേസാണ് ഓപ്പൺ ചെയ്യാൻ വരേണ്ടത്. കാരണം അല്ലാണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കയറാൻ സാധിക്കില്ല. നല്ലൊരു ഹൈറ്റിലാണ് വണ്ടിയുടെ പ്ലാറ്റ്ഫോം തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വണ്ടിയുടെ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് വണ്ടിയുടെ ആ ഒരു സ്റ്റെയർ കേസും ക്യാബിനെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ഉള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മാത്രമല്ല, ഈ ഒരു വണ്ടിയിൽ വേറൊരു സംഭവമുണ്ട്. ഈ മുകളിൽ ഈ ഒരു കാണുന്ന ഈ ഒരു ലൈൻ, ഇതെന്താ നമ്മൾ ചിന്തിച്ച് കാണുമായിരിക്കും. അപ്പോൾ അതൊരു ഓണിംഗ് ആണ് ഈ ഒരു വണ്ടിയുടെ. അപ്പോൾ ആ സംഭവം നമുക്ക് അകത്തു നിന്നാണ് ഓൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി ആ ഒരു ഓണിംഗ് ഓൺ ചെയ്തിട്ട് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഒരു കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയത് കാരണം കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. സംഭവം ഇങ്ങനെ പുറത്തേക്ക് തുറന്നു പറയാനായിട്ട് ഇത്രമാത്രം സമയമെടുത്തു നിങ്ങൾ വിചാരിച്ചു കൊണ്ടായിരിക്കും ഇത് ഭയങ്കര പാടല്ലേ എന്ന്. സത്യം പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടുമല്ല. കാരണം ഇങ്ങനെ ചെയ്തിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തുണ്ടെന്നിട്ട് ഈ വണ്ടി ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ലെങ്ത്തിൽ മാത്രം ഇത് ഓപ്പൺ ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം ഇലക്ട്രോണിക്കലി ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് നമുക്ക് മാനുവലി കൈ കൊണ്ട് കറക്കി കറക്കി ഇത് നമുക്ക് പുറത്തേക്ക് വിടർത്തി വരുത്താൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അവിടെ നിന്ന് വണ്ടിയുടെ അകത്തേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഹാൻഡ് റെയിൽസ് പൊക്കി വെച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഓപ്പണേ വരുമ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്ക് പിടിച്ച് കയറാനായിട്ട് ഒരു ഹാൻഡ് റെയിൽസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡ് റെയിൽസിലൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ വണ്ടിക്ക് അകത്തേക്ക് കയറാവുന്നതാണ്. അയ്യോ, ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ തന്നെ കാണുന്നത് ഈ ഒരു സ്പ്ലിറ്റ് എ സി ആണ്. ഇവിടെ ഒരു സ്പ്ലിറ്റ് എ സി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സി സി ടി വി ക്യാമറ കൊടുത്തിട്ടുണ്ട്. എ സി എയർ വെൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത്രയും സംഭവമാണ് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് വണ്ടിയുടെ ഒരു രജിസ്ട്രേഷൻ ഡെസ്ക് എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഒരു സംഭവം നമ്മളിങ്ങനെ ഇതാ നിവർത്തി വെച്ച് കഴിയുമ്പോൾ തന്നെ വണ്ടിക്കകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഉള്ള ആദ്യത്തെ ഒരു രജിസ്ട്രേഷൻ ഡെസ്ക്കാണ് ഈ കാണുന്നത്. അതിന് സൈഡിലായിട്ട് ഡോർ പോക്കറ്റ്സ് പോലെ ഇവിടെ കുറച്ച് ക്യാപ്സ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഫയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാൻ സാധിക്കും. അവിടെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സ്വിച്ചസ്, ഈ രണ്ട് സ്വിച്ചസാണ് പുറത്തേക്കുള്ള ഒരു കനോപ്പി. ആ ഒരു ഓണിംഗ് പുറത്തേക്ക് നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു രണ്ട് സ്വിച്ചസ്. ഇനിയിപ്പോൾ അവിടെ നമ്മൾ നേരെ ആദ്യത്തെ റൂമിലേക്ക് കയറുകയാണെങ്കിൽ ഇതാണ് ലാബ് എന്ന് പറയുന്നത്.
അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലാബൊക്കെ ഇരിക്കുന്നത്. അതിനകത്തും ഒരു AC സ്പ്ലിറ്റ് AC കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്സും ഫാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മെഷീനറി എക്യുപ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ ടൈപ്പിലുള്ള ഒരു എക്യുപ്മെന്റ്സ് ആണ് അതൊക്കെ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ലെൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഈ സംഭവം കണ്ണിൽ വെച്ചിട്ട് ഇതാ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേയിൽ നോക്കിയിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മുടെ കണ്ണിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ ഇവിടെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ആദ്യത്തെ ലാബിൽ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത റൂമിലേക്ക് വരുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് കൺസൾട്ടേഷൻ റൂമാണ്. അത് രണ്ട് റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെയും ഒരു മെഷീനറി കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ടേബിളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു റൂമിലും ഈ ഒരു റൂമിലുമായിട്ട് ഒറ്റ സ്പ്ലിറ്റ് എ സി ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിലായിട്ടൊരു CCTV ക്യാമറാസും കുറച്ച് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു കൺസൾട്ടേഷൻ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂമിലൊരു TV കൊടുത്തേക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈനായിട്ടുള്ള ബാക്കി ഡോക്ടേഴ്സിനെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് സംഭവങ്ങളാണ് ഈ ഒരു രണ്ട് റൂമിലായിട്ട് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ വണ്ടിയുടെ. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മൾ ഈ ഫ്ലോറിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഫ്ലോർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ, അതും നല്ല അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റിങ്ങൊക്കെ നല്ല കിടുവാണ് വണ്ടിയുടെ. അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്തത് വരുന്നത് ഇതാ കൊടുത്തിരിക്കുന്നത് ആയുർവേദിക് ഫാർമസിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടിക്കകത്ത് കയറി അവിടെ ഡെസ്കിൽ പേരെല്ലാം കൊടുത്ത് പിന്നെ അവർ ലാബിൽ കയറി സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കൺസൾട്ടേഷൻ റൂമിൽ വന്നു. അവിടെ നിന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് എടുത്തിട്ട് ഇതാ ഇവിടെ വന്ന് നമുക്ക് ആയുർവേദിക് മെഡിസിൻസ് മേടിച്ച് വണ്ടിക്ക് നമുക്ക് ഇറങ്ങി പോകാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫാർമസിയിലേക്ക് കയറി നോക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ആ ഒരു ഡോറും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിനകത്തുള്ള ചെയ്ത അത്യാവശ്യം മെഡിസിൻസ് കാര്യങ്ങളെല്ലാം വയ്ക്കാനുള്ള ഒരു ടിന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് പീസ് കൊടുത്തിട്ടുണ്ട് മെഡിസിന്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ അതിനും ഇൻഡിവിജ്വൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഇങ്ങനെ ചെരിഞ്ഞു വരുവാണെങ്കിൽ ആ സംഭവം ഓട്ടത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. മുകളിലായിട്ട് ഇതാ ഇവിടെ ഒരു ഫാനും AC എയർവെൻസും CCTV ക്യാമറാസും ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയുന്നത് അടിപൊളിയാണ് വണ്ടിയുടെ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെയാണ് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് ഒരു പേഷ്യൻസിനൊക്കെ വെയിറ്റ് ചെയ്യണമെങ്കിലുള്ള ഒരു ചെറിയൊരു സീറ്റും കാര്യങ്ങളെല്ലാം ഇത്രയും കൊടുത്തിട്ടുണ്ട്. അവിടെയും ഓരോ ഫാൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലെ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടാണ്ട് ഇനിയിപ്പോൾ നമുക്ക് വണ്ടിക്ക് ഇതാ ഇവിടെ ഒരു റൂം കൂടി കാണുന്നുണ്ട്. ഇത് നമ്മുടെ വാഷേരിയാണ്. വാഷേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടോ ഭയങ്കര ഒരു കോമ്പാക്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കോമ്പാക്ട് ആണെങ്കിലും നല്ല ഒരു പ്രീമിയം ഫീല് തരുന്ന ഒരു വാഷേരിയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു വാഷ് ബേസിനും ബാക്കി സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ എന്തായാലും കൊള്ളാം. അങ്ങനെ ഇത്ര മാത്രം സംഭവങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് അകത്തുള്ളത്. ഒന്നും പറയാനില്ല, വേറെ ഒരു ലെവല് വണ്ടി തന്നെ. പക്ഷെ എൻ്റെ അമ്മ ചുമ കിടു സാധനം എന്ന് പറയാമല്ലോ, അമ്മ ആതിരി ഒരു സാധനമാണ് നമ്മൾ ബ്ലോക്ക് ചെയ്ത്. ഇതിൻ്റെ ഡോറൊക്കെ അടച്ചിട്ട് ബാക്കി പാസഞ്ചർ ക്യാബിനിൽ പോയി അവിടെ എന്തൊക്കെയാ സംഭവം നോക്കാം. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ മെല്ലെയാണ് അടഞ്ഞു വരുന്നതൊക്കെ. ഇപ്പം നമ്മൾ ഇവിടുന്ന് നേരെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു CCTV ക്യാമറ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓജസിൻ്റെ വാട്ടർ മാർക്കിംഗ് ഇവിടെ സൈൻ ചെയ്ത് ഡിസ്പ്ലേയുടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയുടെ പാസഞ്ചർ ക്യാബിനിൽ കയറിയിട്ട് അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രൈവർ ക്യാബിനിൽ കണ്ടപോലെ തന്നെ വലിയൊരു ഡോറാണ് ഈ ഒരു പാസഞ്ചർ ക്യാബിനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കയറാനായിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കണ്ടോ ഈ ഒരു ഹൈറ്റ് തന്നെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ അകത്തേക്ക് കയറാനായിട്ട് നമ്മൾ ഇതാ ഇവിടെ കുറേ ഗ്രാബ് ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പിടിച്ച് ഇവിടെയൊക്കെ ചവിട്ടിയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കയറാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു പാസഞ്ചർ ക്യാബിൻ എന്ന് പറയുന്നത്. കണ്ടോ കൊള്ളാം, നല്ലൊരു അടിപൊളി സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയും ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് CCTV ക്യാമറാസ് ക്യാബിനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC DC ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് AC ആണ്. രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് വണ്ടിയുടെ അകത്ത് കൊടുത്തേക്കണം. നമ്മൾ ഇങ്ങനെയാണ് പാസഞ്ചർ ക്യാബിനിലെ പൊസിഷനും കാര്യങ്ങളൊക്കെ. സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാലൊക്കെ നല്ല രീതിയിൽ നീട്ടി വെച്ച് നമുക്ക് ഇരിക്കാൻ സാധിക്കും ഈ ഒരു പാസഞ്ചർ ക്യാബിനിൽ. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ ഓവറോൾ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബാക്കിൽ കണ്ടോ ഇവിടെ ഒരു സെപ്പറേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അകത്തുള്ള ഡോക്ടേഴ്സായിട്ടോ അല്ലെങ്കിൽ പേഷ്യൻ്റായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ അതിനുള്ള മൈക്കും കാര്യങ്ങളും നമുക്ക് വേണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിൽ പോയിരുന്നിട്ട് അവിടെ എന്തൊക്കെയാ സംഭവങ്ങൾ എന്നൊക്കെ നോക്കാം. നല്ലൊരു ഹൈറ്റിൽ നിന്നാട്ടോ വണ്ടിയിലേക്ക് ഇറങ്ങി വരുന്നത് തന്നെ. കണ്ടോ ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു റിഫ്ലക്ഷൻ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് എൻ്റെ ഒരു ഹൈറ്റ്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടി ഡ്രൈവർ ക്യാബിനിലേക്ക് പോവാം. അവിടെ പോയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കോ പാസഞ്ചർ സീറ്റിൽ കയറിയ പോലെ തന്നെയാണ് ഇവർ ഡ്രൈവർ ക്യാബിനിലെ ഡോറും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേറെ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഡോർ ഓപ്പൺ ചെയ്യാനുള്ളതും പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് പൊക്കും തത്തും ചെയ്യുന്ന ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അതിന് ഡോറിലുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അകത്തേക്ക് കയറി ഇരുന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ അകത്ത് കയറാനായിട്ട് അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് ഈ ഒരു വണ്ടിയിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അയ്യോ
ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത്. ഇതാ ഐഷറിന് ഒരു ലോഗോയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വോൾവോ ഐഷറിന്റെ ചാസിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ബസ്സാണ്. ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ അവിടെ നിന്ന് നേരെ നമ്മൾ ഈ ഒരു ക്ലസ്റ്ററിലേക്ക് നോക്കുവാണെങ്കിൽ ക്ലസ്റ്റർ നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഇതാ ഇങ്ങനെയാണ് ക്ലസ്റ്റർ ഓണായി വരുന്നത്. ഇവിടെ മൊത്തം വാണിംഗ് ലാംപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആർ പി എം ഗേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ എഞ്ചിൻ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഫ്യുവൽ ഗേജ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വണ്ടിയുടെ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും ബേസിക് ഉള്ള സംഭവമാണ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി കിലോമീറ്ററും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ക്ലസ്റ്റർ ഓഫ് ചെയ്തിട്ട് ബാക്കി ഈ പറഞ്ഞ സ്വിച്ചസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നോക്കി തുടങ്ങുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു റെഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് ബട്ടൺ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു പവറിൻ്റെ സ്വിച്ചാണ്. ഇത് ഓൺ ചെയ്യുമ്പോഴാണ് മൊത്തത്തിൽ പവർ വണ്ടിയിൽ വരുള്ളൂ. അതുപോലെ തന്നെ ഈ രണ്ടാമതൊരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഡ്രൈവിംഗ് മോഡാണ്. ഇക്കോ മോഡിലും പവർ മോഡിലും, അങ്ങനെ രണ്ട് മോഡിലും നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഇത് എ ബി എസ് ഓൺ ഓഫിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കണക്ടർ കൊടുത്തിരിക്കുന്നത് വണ്ടിക്കകത്തുള്ള ഇ സി യു കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. പിന്നെ അത് താഴെ ഇവിടെ ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ എ സി ഓൺ ചെയ്യാനുള്ള ഒരു കീ ആണിത്. അപ്പോൾ അങ്ങനെ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമാറ്റിക്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ലൈറ്റ്, ഫ്രണ്ടിലെ ഗ്രില്ലിനകത്ത് കൊടുത്തിരിക്കുന്ന ലൈറ്റ് ഓൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലിവറിലേക്ക് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ഹെഡ് ലൈറ്റിൻ്റെ ബാക്കി കൺട്രോൾസ് എല്ലാം വരുന്ന ഈ ഒരു ലിവറിലാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ ഇപ്പറ സൈഡിലെ ലിവർ നോക്കുവാണെങ്കിൽ ഇതാ ഇതാണ് വണ്ടിയുടെ വൈപ്പർ കൺട്രോൾസും ഹസാർഡും വരുന്നത്. ഇങ്ങനെയാണ് ഹസാർഡ് ഇടുന്നത്. താഴത്തേക്ക് പ്രസ് ചെയ്യുമ്പോഴാണ് വണ്ടിയുടെ ഹസാർഡ് ഓൺ ആവുന്നത്. ഹസാർഡ് നമ്മൾ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ബാക്കി ഈ ഒരു സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്വിച്ചിന് രണ്ടും പറയുന്നത് നമ്മുടെ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്യാനും ആ സ്റ്റെയർ കേസ് പുറത്തേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് സ്വിച്ചസ് ആണിത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഇതാ വണ്ടിയുടെ റിവേഴ്സ് ക്യാമറ ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണിത്. ക്യാമറ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ ഗ്രില്ല് ഓപ്പൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു സംഭവം. ആ ഒരു ന്യൂമാറ്റിക് ഗ്രില്ല് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു പാനിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ അകത്ത് വന്നിട്ടുള്ളൂ. ക്ലസ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ നേരെ ഗിയർ ബോക്സിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ 7-speed ഗിയർ ബോക്സ് ആണ്. 6+1 7-speed ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ സീറ്റ് ബെൽറ്റിൻ്റെ സംഭവങ്ങളെല്ലാം ബക്കിളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് വണ്ടിയുടെ ഹാൻഡ് ബ്രേക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാം. അയ്യോ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയേക്കണത്. ആ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റിയറിംഗിൽ, പക്ഷെ അത് അടിപൊളിയാണ്. അയ്യോ, അടിപൊളി. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ കീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഡ്രൈവർ ക്യാബിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 4-5 kilometer മൈലേജ് നമുക്ക് ഒരു വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന മൾട്ടി ആക്സിലൊന്നും അല്ലാട്ടോ, ഒരു സിംഗിൾ ആക്സിലാണ് ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിക്ക് ഒന്ന് ഇറങ്ങി ഈ വണ്ടിയിൽ ചെറിയൊരു റൈഡ് പോയി നോക്കാം. അപ്പോൾ അറിയാം വണ്ടിയുടെ സംഭവങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സംഭവങ്ങളൊക്കെ. വണ്ടി നമ്മൾ വളച്ച് നിർത്തി. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിക്ക് അതൊരു ചെറിയ റൈഡ് പോയി നോക്കാം. വണ്ടിയുടെ നീട്ടം കാരണം നടന്ന് കിടന്ന് വണ്ടിയുടെ സൈഡിലേക്ക് എത്തുന്നില്ല ഗൈസ്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് കയറാൻ പറ്റുള്ളൂ വണ്ടിയിൽ. റോഹിത് ചേട്ടനകത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് വണ്ടിയിൽ. പോം. നല്ല കംഫോർട്ടായിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ സാധിക്കട്ടെ വണ്ടിക്ക്. ഞാൻ പറഞ്ഞ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നല്ല സുഖമായിട്ട് ആ ഒരു കുഷീൻ്റെ എഫക്റ്റിൽ നമ്മൾ വണ്ടിക്കതിരുന്ന് പോവാണ്. വണ്ടി എയർ സസ്പെൻഷൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര കംഫോർട്ടായിട്ട് നമുക്ക് ഈ വണ്ടിയിൽ പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. എങ്ങനെ സംഭവം നോക്കാമെന്ന് അറിയാം. നമ്മൾ അധികം ദൂരത്തേക്കൊന്നും വണ്ടി ഓടിച്ചു നോക്കാൻ പോകണമെന്നില്ല കേട്ടോ. ഒരു കുറച്ച് ദൂരം മാത്രമേ നമ്മൾ ഈ വണ്ടി ഓടിച്ച് നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അയ്യോ, ബെൽറ്റ് ഒക്കെ നിട്ടേക്കാം നമുക്ക്. ബസ്സാണെങ്കിലും കാറാണെങ്കിലും ബെൽറ്റ് ഒക്കെ ഓടിക്കണം, നമ്മുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്. അയ്യോ, വണ്ടി ഭയങ്കര സ്മൂത്ത് ആണ് ഓടിക്കാനായിട്ട്. അങ്ങ് പോകുന്നു വണ്ടി ഇങ്ങനെ.
എന്റെ പൊന്നോ, വണ്ടി ചുമ അടിപൊളിയാണ് കേട്ടോ. ഒരു കാർ ഓടിക്കുന്ന ഒരു ഫീൽ ഉള്ളു. വണ്ടി അന്യായ സ്മൂത്ത് കിടു. ആ ഒരു സംഭവം ഒന്നും പറയാനല്ല, വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ ഓടിക്കാനായിട്ട്. ഒട്ടും ഒരു പാടില്ല വണ്ടി ഓടിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു 2.5 CR 2.5 crore ഈ ഒരു വണ്ടിയുടെ റേറ്റ് വരുന്നത്. അത് കൂടാണ്ട് തന്നെ ഈ ഒരു വണ്ടി റൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള എക്യുപ്മെന്റ്സ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ആന്റി വൈബ്രേഷൻ മൗണ്ടിലാണ്. അത് കൂടാണ്ട് പിന്നെ വണ്ടിക്ക് അകത്തുള്ള ഇൻവെർട്ടർ സപ്ലൈ ഉണ്ട്, വണ്ടിയുടെ സപ്ലൈ ഉണ്ട്, അത് കൂടാണ്ട് പുറമേ നിന്നുള്ള സപ്ലൈ യൂസ് ചെയ്തും നമുക്ക് ഇതിനകത്തുള്ള ഓരോ എക്യുപ്മെന്റ്സും വരക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ലോഗ്. ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. Yeah.